ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്ന ഗായ്സ്, ഞാനും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഇന്നും എൻ്റെ വീടിൻ്റെ അടുക്കളയിലാണ്. അപ്പം നമ്മൾ ചെറിയൊരു ഡിഷ് പരിചയപ്പെടാനായിട്ട് പോവുകയാണ്. അതെന്താന്നല്ലേ നമുക്ക് കാണട്ടെ. നമ്മൾ വെക്കാൻ പോകുന്നത് നമ്മുടെ മാങ്ങാപ്പഴം പുളിശ്ശേരി കറിയാണ് വെക്കാനായിട്ട് പോകുന്നത്. അപ്പം എന്താ പറയണ്ടേ, ഇതെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ നമ്പൂതിരി നായന്മാരെ ബ്രാഹ്മിൻസിന്റെ ഒക്കെ പ്രത്യേക വിഭവമാണ് നമ്മുടെ മാങ്ങാപ്പഴം. അപ്പൊ കുറച്ച് അധികം മാങ്ങാപ്പഴം കിട്ടിയപ്പോഴത്തേക്ക് നമുക്കെന്ന് ഓർത്തു ചെറിയൊരു പരീക്ഷണമായിട്ട് നമുക്ക് ഇതൊന്ന് കറി വെക്കാന്ന്. അപ്പൊ നമ്മളിത് എന്തായാലും ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണേ. ഇട്ട് കൊടുത്തു മൺചട്ടിയിലിട്ട് കൊടുത്തിട്ട് ഇതിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മള് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെള്ളം, അതായത് ഈ മാങ്ങ നമുക്ക് വേവണം, നന്നായിട്ട് വെന്തിട്ടണം. അപ്പൊ ഇത് ആവശ്യമായിട്ടുള്ള ഒരു നേമ്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പൊ ഇത് വേണം നമുക്ക് ജാം അടിക്കാം കേട്ടോ. ഇതൊക്കെ നമുക്ക് പിന്നെ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട്, സീസൺ സമയം ആയതുകൊണ്ട് ഇപ്പൊ മാങ്ങ നമുക്ക് കിട്ടും ഇനി. അപ്പൊ നമുക്കിതൊന്നും ജാമൊക്കെ ആക്കുന്നത് കാണാവേ. അപ്പൊ ഞാനിതിനെ എന്താ പറയാ, നേകമ്പം വെള്ളം ഒഴിച്ചു ചീൻചട്ടി മൺചട്ടിയിലാക്കി നമ്മുടെ അടുപ്പിൽ തന്നെ വെച്ചു. ഗ്യാസിൽ വെക്കരുത്, ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പൊ നമ്മള് അടുപ്പിൽ തന്നെ വെച്ചു. അപ്പൊ ഇത് ഇതൊന്ന് വെന്ത് കിട്ടുന്നിടം വരെ നമുക്കൊന്ന് കാത്തിരിക്കാം. അപ്പൊ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ ഇതിന്റെ കൂട്ടം എന്ന് പറഞ്ഞ തേങ്ങ അരച്ച് ചേർക്കാനായിട്ട് പോവാണ്. അതിൽ മഞ്ഞപ്പൊടി, തേങ്ങ, ജീരകം, പച്ചമുളക് ഇടാം. നമുക്കിപ്പോ പച്ചമുളക് കിട്ടിയില്ല, അപ്പൊ അതുകൊണ്ട് നമ്മള് കാന്താരി വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് ഇതാ, ഇത് മൊത്തം നമുക്ക് മിക്സ് ചെയ്തിട്ടിട്ട് കുറച്ച് വെള്ളോടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ച് അരച്ച് എടുക്കാം. കണ്ടല്ലോ, ഇതാണ് ഇതിന്റെ ഒരു കൂട്ടം എന്ന് പറയുന്നത്. മൊത്തം ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ താളിക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. അപ്പോഴേക്കും നമ്മുടെ എന്താ മാങ്ങ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഈ മാങ്ങ വെക്കുമ്പം ഇടയ്ക്കൊന്ന് അടിച്ചകത്ത് ഇളകി കൊടുക്കുക, അടി പിടിക്കാതെയാണ്. അപ്പം ഇതാ വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് അരച്ച് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് പോവാണ്. അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി ഇടാ, ഇളക്കി ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കും. ഇനി ചെറിയ പുളിയുണ്ട്. ഇപ്പൊ നമ്മളൊരു 2 teaspoon അല്ലെങ്കിൽ 1.5 teaspoon പഞ്ചസാരയും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാരയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിത് നല്ലപോലെ ഒന്ന് തിളച്ച് പോകരുത്, തിളക്കാറായി വരുമ്പോഴത്തേനും നമുക്ക് നിർത്താം. നമ്മുടെ കറി വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് കടുക് പൊട്ടിക്കാനായിട്ട് പോവാണ്. അപ്പൊ കടുക് പൊട്ടിക്കാനായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് നിങ്ങളെ നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ അത്. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഇതിട്ട് കൊടുത്ത് വാങ്ങി ഇത് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. കറി ഏകദേശം റെഡി ആയിട്ട് ഇതേ പിടിപ്പുണ്ട് കേട്ടാ. ഇതിന്റെ ഒന്ന് ഡെക്കറേറ്റും കൂടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി ഏകദേശം അടിപൊളിയായിട്ട് കിട്ടും. അപ്പൊ നമുക്കിതിന്റെ ബാക്കി ഡെക്കറേഷനും കൂടെ ചെയ്തിട്ട് കാണാം. അപ്പൊ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇളക്കി ഒന്ന് സെറ്റാക്കി വയ്ക്കാം. ഏകദേശം അടിപൊളിയായിട്ടുള്ള മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് സെറ്റ് ചെയ്ത് കഴിച്ചു നോക്കുക, സൂപ്പറാണ്. അപ്പം ഇന്നത്തെ വീഡിയോയും കൂടെ ഇവിടെ വൈൻഡ് അപ്പ് ആക്കിക്കൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. ബൈ. Mm-hmm.